ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതമായ ഒരു സുന്ദര ദിവസം കൂടി ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കയാൽ ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിച്ചു ചേർന്ന് സ്തോത്രം ചെയ്യുവാനും കർത്താവ് തരുന്ന ദൈവാലോചന അവരവരായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ സന്ദർഭത്തിനനുസരിച്ച് ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സന്തുഷ്ട മാനസരായി ജീവിപ്പാൻ പരിശുദ്ധ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന അസുലഭസുന്ദരമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് ലോകമെമ്പാടുമിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരും കർത്തൃദാസന്മാരും അടങ്ങിയ ഈ ആത്മീക സംഘത്തിന് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ ദിവ്യമായ ആലോചനയ്ക്കായി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ശ്രദ്ധിപ്പാനും കേൾപ്പാനും മനസ്സ് വയ്ക്കുന്ന ദൈവമക്കളെ ഈ തൂത് കൊണ്ട് സ്വർഗത്തിലിരുന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സദൃശ്യവാക്യങ്ങളിലേക്ക് തന്നെ വീണ്ടും നമ്മുടെ തിരിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ് കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു സദൃശ്യവാക്യത്തിൽ നാൽപ്പത്തിയേഴോടത്തോളം പ്രാവശ്യം ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് മനുഷ്യ ഹൃദയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യ ഹൃദയത്തിനകത്താണ് വഴിയും ജീവനും ഭാവിയും എല്ലാം ഇരിക്കുന്നത് നാൽപ്പത്തേഴ് ആവർത്തി സദൃശ്യവാക്യത്തിനകത്ത് മനുഷ്യൻ്റെ ഹൃദയത്തെ സർവശക്തനായ ദൈവം കൈകാര്യം ചെയ്യുന്നു അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചിലത് ഈ ദിവസങ്ങളിൽ പങ്കുവെക്കുന്നത് നമുക്കൊരു സുരക്ഷിതത്വത്തിനും സുന്ദരകരമായ ജീവിതത്തിനും പ്രയോജനപ്പെടുമെന്നുള്ളൊരു ബോധ്യം എൻ്റെ അകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ചില വാക്യങ്ങൾ ഒരുപക്ഷെ ചില ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ഇടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദൈവകൃപയിൽ ആ വിഷയത്തിനായി ശരണപ്പെട്ടുകൊണ്ട് ഇന്ന് വായിക്കുന്ന സദൃശ്യവാക്യത്തിലെ വാക്യം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത് വാക്യമാണ് പ്രോവേഴ്സ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ഫിഫ്റ്റീൻ പതിനഞ്ചിൻ്റെ പതിനഞ്ച് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു അരിഷ്ടൻ്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം സന്തുഷ്ടഹൃദയനോ നിത്യം ഉത്സവം രണ്ട് തരം ആളുകളെ ഈ ഭാഗത്തും ചിത്രീകരിക്കുന്നുണ്ട് അരിഷ്ടൻ്റെ ജീവനാളൊക്കെയും കഷ്ടകാലമാണ് അരിഷ്ടൻ അങ്ങനെ ഒരു കൂട്ടരെക്കുറിച്ച് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളീ പറയുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിളിലെ ലേഖനങ്ങളിൽ ലേഖനങ്ങളിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ലേഖനമായിരിക്കുന്ന റോമാലേഖനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ പറയേണ്ടി വരുന്നു റോമാലേഖനം യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിന് ശേഷം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവകുമാരൻ്റെ പുണ്യാഹരക്തം തിരുസന്നദ്ധിയിൽ കെട്ടിവെച്ചു അല്ലെങ്കിൽ രക്തം മറുവലയായി കൊടുത്തു അതിനുശേഷം മനുഷ്യവർഗത്തിന് കൈവരിക്കപ്പെട്ട അനുഗ്രഹീതമായിരിക്കുന്ന സൗജന്യ നീതീകരണവും ദൈവ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനവും ദൈവത്തെ അപ്പാന്നു വിളിക്കാനുള്ള അവകാശവും ഇതെല്ലാം സർവകൃപാലുവായ ദൈവം മാനവ കുടുംബത്തിന് സൗജന്യമായി കൊടുക്കുകയാണ് ഇത്ര സുന്ദരമായ സന്തോഷകരമായിരിക്കുന്ന ഒരു വിളംബരമാണ് വാസ്തവത്തിൽ സുവിശേഷം ഒന്നോടെ തെളിച്ചു പറഞ്ഞാൽ മനുഷ്യൻ്റെ സകല പാപങ്ങളും മനുഷ്യനൊന്നും കൊടുക്കാതെ ക്രൂശനതനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാനവകുടുംബം പിതൃഭവനം മുതൽ ഇങ്ങോട്ട് ചെയ്തു വന്ന സകല പാപത്തിൻ്റെ ശാപവും അതിൻ്റെ കെടുതികളും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ്റെ മേൽ നിന്ന് എഴുതി തള്ളുന്നു ദൈവം അതിന് വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഷയാണ് നീതീകരണം പാപിയായ മനുഷ്യനെ ദൈവം നീതീകരിക്കുന്നു സ്വർഗീയ കോടതി നീതീകരിക്കുന്നു എന്ന വസ്തുത വിളംബരം ചെയ്യുന്നു റോമാലേഖനം ആ ലേഖനത്തിനകത്ത് മൂന്ന് തരം മനുഷ്യരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂന്ന് തരം മനുഷ്യരെക്കുറിച്ച് ഒന്ന് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നു പഴയ മനുഷ്യൻ പഴയ മനുഷ്യൻ പാപിയായ ആദാമ്യവർഗത്തിൻ്റെ പിന്തുടർച്ചയായ വീണുപോയ മനുഷ്യൻ ആ മനുഷ്യനാണ് വാസ്തവത്തിൽ ഏതൊരപ്പൻ്റെയും അമ്മയുടെയും കുടുംബജീവിതത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഉദയം കൊണ്ട് ഭൂമിയിൽ പിറന്നു വീഴുന്നതെല്ലാം ഒരുപക്ഷെ ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുവാണെങ്കിലും സുന്ദരക്കുട്ടനാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഓമനത്വമുള്ള കുഞ്ഞാണെങ്കിലും വേദപുസ്തകത്തിൻ്റെ കർക്കശമായ നിയമമനുസരിച്ച് സ്തോത്രം ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യനും പഴയ മനുഷ്യനാണ് ആദാമ്യ പ്രകൃതിയുള്ള മരണത്തിന് കീഴ്പ്പെടുന്ന പാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും സ്തോത്രം ജീവിതത്തിലും ശരീരത്തിലും തളം കെട്ടിക്കിടക്കുന്ന ഒരു പഴയ മനുഷ്യൻ്റെ പിന്തുടർച്ചക്കാരനാണ് ഇവിടെ ഇന്നും നാളെയും എന്നും ജനിക്കുന്നവർ പഴയ മനുഷ്യൻ പഴയ മനുഷ്യൻ്റെ പ്രശ്നം പൗലോസ് തന്നെ മറ്റു മറ്റുതര ലേഖനങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഫേസ് ലേഖനം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ചതിമോഹങ്ങളാൽ വഷളായിപ്പോകുന്ന പഴയ മനുഷ്യൻ അപ്പോൾ പഴയ മനുഷ്യനാണ് വഷളായിപ്പോകുന്നത് ഈ ലോകത്തെ കാണുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ വീട് വിട്ടിറങ്ങുമ്പോൾ ഹൃദയത്തിനകത്ത് ജഡമോഹങ്ങളെ ആസക്തികളാക്കി മാറ്റി അതിനെ പാപത്തിലേക്കും വഷളത്വത്തിലേക്കും നീക്കുന്നത് പഴയ മനുഷ്യനാണ് പഴയ മനുഷ്യൻ കൊലോസ് ലേഖനത്തിലാണെങ്കിൽ കൊലോസ് മൂന്നിൻ്റെ ഒമ്പതിൽ പറയുന്നത് ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവാനുരൂപമായി സൃഷ്ടിച്ച പുതു മനുഷ്യനെ ധരിക്ക് അതാണ് രക്ഷിക്കപ്പെടൽ അതാണ് ദൈവമക്കളാക്കി തീർക്കൽ മതം മാറലല്ല സഭ മാറലല്ല ഏതെങ്കിലും കാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നതോ വസ്ത്രധാരണത്തിൻ്റെ രീതി മാറ്റുന്നതോ വീട് മാറുന്നതോ ഇതൊന്നുമല്ല സ്തോത്രം വാസ്തവത്തിൽ വീണ്ടും ജനനം രക്ഷിക്കപ്പെടലെന്ന് എന്ന് പറയുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞിട്ട് പുതു മനുഷ്യനെ ധരിക്കുകയാണ് ആരാണ് ആ പുതു മനുഷ്യൻ ക്രിസ്ത്യാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ ധരിക്കുകയാണ് ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിപ്പിക്കുകയാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ സ്തോത്രം അതിനെക്കുറിച്ച് വിസ്തരിക്കാൻ വിശദീകരിക്കാൻ ഈ ചെറിയ ധ്യാനത്തിൽ നമ്മൾ സമയമെടുക്കുന്നില്ല റോമാലേഖനം ഒന്നാമത് കൈകാര്യം ചെയ്യുന്നത് പഴയ മനുഷ്യൻ രണ്ടാമത് കൈകാര്യം ചെയ്യുന്നത് ഏഴാം ഏഴാമധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു अरिष्ट मनुष्य अरिष्ट मनुष्य അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സ്തോത്രം ലേഖനത്തിൻ്റെ എഴുത്തുകാരനോട് പ്രതിപാദനം അവതരിപ്പിക്കുന്നത് വിശദീകരിക്കാനും വിസ്തരിക്കാനും അധികം സമയമെടുക്കേണ്ട ഒരു ഭാഗമാണെങ്കിൽ ഒറ്റവാക്കിൽ പറയാം സ്തോത്രം കഠിനമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റാത്ത എവിടെ നിന്നൊക്കെയോ വലിയ പ്രഷറുകൾ ചെലുത്തി ഒരു കാര്യം മനസ്സിനകത്ത് സത്യമറിയാം മനസ്സിനകത്ത് കാര്യമറിയാം പോകേണ്ടെന്ന വഴി അറിയാം പക്ഷേ പോകാൻ പറ്റാതെയാകുന്നു അരിഷ്ട മനുഷ്യൻ അരിഷ്ട ഇഷ്ടമനുഷ്യൻ ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയില്ലേ ചില രാത്രികൾ ചിലർക്ക് സംഭവിച്ചിട്ടില്ലേ ആരോ വന്ന് കഴുത്തിന് ഞെക്കി പിടിക്കുന്ന പോലെ തോന്നും ഇതുമായിട്ട് ബന്ധമുള്ളതല്ല ഞാൻ ഉദാഹരണം പറയുക തോന്നുക പക്ഷെ നമുക്ക് അമ്മയെ നിന്ന് വിളിക്കണമെന്നുണ്ട് യേശുവേ നിന്ന് വിളിക്കണമെന്നുണ്ട് മനസ്സിൽ ബോധമുണ്ട് പക്ഷെ നമ്മുടെ നാവ് അനങ്ങുന്നില്ല ശബ്ദം പുറത്തു വരുന്നില്ല ഇങ്ങനെയൊരു സ്ഥിതി ഒട്ടുമിക്കവാറും ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട് സ്തോത്രം എന്താ കാര്യം നമുക്കുള്ളിൽ ബോധമുണ്ട് യേശു രക്ഷകനാണെന്നറിയാം നമുക്കൊരു നന്മയുണ്ടെന്നറിയാം പക്ഷെ നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല നമ്മളെ ആരോ ഞെക്കിപ്പിടിച്ചു നമ്മളെ ആരോ ബൈൻഡ് ചെയ്തു ആ സ്ഥിതിയാണ് അരിഷ്ടമനുഷ്യന് എല്ലാം അറിയാം സ്വർഗമുണ്ടെന്നറിയാം ഒരു ഭാവി ഉണ്ടെന്നറിയാം ഒരു ജീവൻ ഉണ്ടെന്നറിയാം ജീവിതമുണ്ടെന്നറിയാം ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്നും അറിയാം പക്ഷെ ഒന്നും നടക്കുന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമുക്കനുഭവിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വല്ലാത്ത സ്ഥിതിയാണ് അരിഷ്ടതയുടെ പ്രധാനമെന്ന് പറയുന്നത് അയ്യോ അത് ഏറെ പ്രധാനമാണ് ഇരുന്ന് പഠിക്കേണ്ട ഒരു വിഷയമാണ് മനുഷ്യൻ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ മൂന്നാമത് റോമാലേഖനം കൈകാര്യം ചെയ്യുന്നത് ക്രിസ്തുവിലുള്ള മനുഷ്യൻ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഒരു മനുഷ്യനെ എനിക്കറിയാം ശ്രോത്രെ ഒരു അല്ല സോറി ഒരുവൻ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നൊക്കെ പറയുന്ന വാക്ക് ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് ഒരു ശിക്ഷാവധിയിൽ ക്രിസ്തു ത്തുവിനുള്ള മനുഷ്യൻ എന്നത് മൂന്നാമത്തേതാണ് ഈ മൂന്ന് തരം മനുഷ്യരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ലേഖനമാണ് റോമാലേഖനം ഈ മൂന്ന് തരം മനുഷ്യരുടെ സ്തോത്രം ഭാവി പ്രത്യാശയും അവരുടെ പ്രതീക്ഷയും അവരുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ റോമാലേഖനത്തിനകത്ത് ഞാനിത് പറഞ്ഞത് അരിഷ്ടത എന്താണെന്നും അരിഷ്ട മനുഷ്യൻ ആരാണെന്ന് അരിഷ്ട അരിഷ്ടമനുഷ്യനെക്കുറിച്ചായിരുന്നു പറയേണ്ടത് പക്ഷേ മൂന്ന് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു പോയി ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കത് പ്രയോജനമാണെന്ന് വിചാരിക്കുന്നു എല്ലാം അറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു വീടുണ്ട് നമുക്ക് സ്വാ ുണ്ട് ജോലിയുണ്ട് ബാങ്കിൽ പണം വരുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല കയ്യിൽ പണം വന്നാൽ പത്താം ദിവസം മുഴുവൻ തീരുന്നു പിന്നെ നമ്മൾ കടം മേടിക്കേണ്ടി വരുന്നു പ്രാർത്ഥിച്ചാലും സ്വസ്ഥതയില്ല ഇതൊരരിഷ്ഠതയുടെ അവസ്ഥയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്നീ വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അരിഷ്ടതയുടെ താഴ്വരകൾ താണ്ടുന്നവരാണെങ്കിൽ ഞാൻ സേവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അരിഷ്ടത വിട്ട് ക്രിസ്തുവിനുള്ള മനുഷ്യനായി മാറാൻ ഇന്നൊരുങ്ങുക പഴയ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകാനും എൻ്റെ ഈ പ്രഭാഷണവും ധ്യാനവും കേട്ടിട്ട് നന്മ അനുഭവിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വ്യാമോഹമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഭയപ്പെടുന്നില്ല സ്തോത്രം കാരണം അത് വ്യാമോഹം തന്നെയാണ് പു മനുഷ്യനെ ധരിക്ക് ധന്യമായി തീരാനുള്ള വഴി ഒരുക്ക് ഇതൊക്കെ ചോദിച്ചും പറഞ്ഞും അറിയാൻ നിങ്ങൾ സമയമെടുക്കുക ആയുസ് ഒന്നേ ഉള്ളൂ ഇതൊക്കെ ഇനി എന്ന് പഠിക്കാൻ വയസ്സത്ര എന്ന് ചിന്തിച്ച് നോക്ക് ഇതൊക്കെ ഗ്രഹിക്കണം വിശുദ്ധ ബൈബിൾ ഈ വക കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ചിന്തിക്കുക പഠിക്കുക ധ്യാനിക്കുക ഞാൻ വീണ്ടും സദൃശ്യവാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ പതിനഞ്ച് പതിനഞ്ച് അരിഷ്ടമനുഷ്യൻ്റെ ജീവിതമൊക്കെ ജീവനാളുകൾ എവറി ഓരോ ദിവസവും കഷ്ടത നിറഞ്ഞതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഉണ്ട് പക്ഷേ അനുഭവിക്കാൻ യോഗവും ഇല്ല മക്കളെ പറ്റി വളർത്തി പക്ഷെ അരിഷ്ടതയാ ചങ്ക് പൊട്ടുക ഓർക്കുമ്പോൾ സ്തോത്രം തിരിഞ്ഞു നിൽക്കുക ഒന്നും നടക്കുന്നില്ല ഈ സ്ഥിതി അരിഷ്ടതയുടെ അനന്തര ഫലമാണ് നമുക്കാർക്കും അതുണ്ടാകരുത് കുടുംബം അരിഷ്ടതയിൽ ബന്ധിക്കപ്പെടരുത് ജീവിതം അരിഷ്ടതയ്ക്ക് പണയം വെക്കരുത് അതിനെന്ത് വേണമെന്ന് ഇരുത്തി ചിന്തിക്ക് വേദപുസ്തകം പഠിക്ക് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് കടുതയെപ്പോലെ പണിയെടുത്തിട്ട് സ്വതന്ത്ര കാളയെപ്പോലെ ചുമട് ചുമന്നിട്ട് ലാസ്റ്റ് ഹൃദയത്തിന് സ്വസ്ഥതയില്ലെങ്കിൽ ആർക്ക് പ്രയോജനം സ്വര്ഗവും നഷ്ടപ്പെട്ടാൽ ജീവിതം പോയില്ലേ അരിഷ്ടതയ്ക്ക് വിധേയപ്പെടരുതെന്ന് ആത്മാർത്ഥ പോലെ ഞാൻ ഇവിടെ നിന്നോർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗം നിങ്ങളെ ബഹുമാന പുരസ്തരം ഓർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട് സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം സ്തോത്രം ഹൃദയം ദ മെരി ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹൃദയം ഹൃദയമാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്നല്ലോ ഹൃദയമാണ് എല്ലാത്തിൻ്റെയും കാര്യം ശരീരം ഇച്ചിരി പൊക്കം കുറഞ്ഞിരുന്നോട്ടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ സങ്കടം വന്നോട്ടെ കവളൊക്കെ ഒട്ടി തലമുടിയൊക്കെ പുഴഞ്ഞ ഇച്ചിരി കഷണ്ടിയൊക്കെ തെളിഞ്ഞോട്ടെ പക്ഷേ ഹൃദയം നല്ലതാണെങ്കിൽ കുറേ കാലം കൂടി ജീവിക്കാം സന്തുഷ്ടമായി ജീവിക്കാം സമാധാനമായി ജീവിക്കാം സ്തോത്രം പുറമൊക്കെ നമ്മൾ പോളിഷ് അടിച്ച് പൊട്ടിയിട്ട് കുഴിയൊക്കെ നികത്തി പെയിൻ്റ് അടിച്ച് സ്തോത്രം ഇനി ഞാൻ പറയുന്നില്ല ആ ഒരു നിലവാരത്തിനകത്ത് കെട്ടി ആരും കാണാതെ പണ്ട് നയമാൻ കുഷ്ടം തൻ്റെ വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞുകൊണ്ട് നടന്നതുപോലെ അകത്ത് കയ്പും പ്രയാസവും സഹോദര സ്നേഹമില്ലായ്മയും ലംഘനവുമൊക്കെ ആയിട്ട് ജീവിച്ച് ഹൃദയം നിറച്ച് അശുദ്ധി കുത്തി നിറച്ചിട്ട് പുറമേ എന്തൊക്കെ ചെയ്താലും നമ്മൾ കരയേണ്ടി വരും കരയേണ്ടി വരും പു പുറമേ ഉള്ളതൊന്നുമല്ല സൗന്ദര്യത്തോടും തലമുടിയൊക്കെ ചീക്ക് പൗഡറൊക്കെ ഇട്ട് നടക്കുന്നതിനകത്ത് പെർഫ്യൂം അടിച്ച് നടക്കുന്നതിനകത്തൊന്നും എതിരല്ല പക്ഷേ നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൻ്റെ ശോഭയാണ് ഏറ്റവും പ്രധാനമെന്ന് വേദപുസ്തകം വളരെ കൃത്യമായും വ്യക്തമായും പറയുന്നു ഇവിടെ പറയുന്നത് കേട്ടെ സന്തുഷ്ടഹൃദയന് നിത്യം ഉത്സവമാണെന്ന് എന്നും ഉത്സവം ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ഏഴ് ഉത്സവങ്ങൾ നിശ്ചയിച്ചു എന്തിനാണെന്നറിയാമോ കഷ്ടതയുടെ ഭയങ്കര പടുക്കുഴിയിലൂടെ അവർ കടന്നു പോവുകയാണ് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നു നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിൽ വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് വീട്ടിൽ കയറി കടലിൽ കയറി കിടക്കുകയല്ലായിരുന്നു ഒരു രാജ്യം ഒരു പണതെടുക്കുമായിരുന്നു ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ വയലുകളിലും ഗോതമ്പ് വയലുകളിലും അറിയ അവിടുത്തെ അവിടുത്തെ മലഞ്ചെരുവുകളിലുമെല്ലാം കിളച്ചും പണിതും ആയുധം ഉണ്ടാക്കി അവർ അവർ മണ്ണിനോട് മല്ലടിച്ച് അവർ സ്തോത്ര കഷ്ടപ്പാടായിരുന്നു മുഴുവൻ മുഴുവൻ യഹൂദന്മാർ ഈ കഷ്ടതയുടെ നടുവിൽ ദൈവം നീതിമാനായതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി ആണ്ടിലേഴ് ഉത്സവങ്ങൾ കൊടുത്തു ആ ഏഴ് ഉത്സവ ദിവസങ്ങൾ ഒരു പണിക്ക് പോകുകയല്ല ഒരാുധങ്ങൾ താത്തിവെക്കും നല്ല വസ്ത്രം ധരിക്കും നല്ല ആഹാരം ഉണ്ടാക്കും എല്ലാവരും തമ്മിൽ വന്ന് കാണും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം നൃത്ത ചുവടുകൾ വെച്ച് അവരുടെ ദൈവത്തിൻ്റെ ആലയത്തിലും പരിസരത്തും വന്ന് അവർ ആഘോഷിക്കും ചില ദിവസങ്ങൾ ദിവസങ്ങളവിടെ തമ്പടിക്കും വീട് വിട്ട് പണിശാലകൾ വിട്ട് പണിയിടങ്ങൾ വിട്ട് അവരെല്ലാം മറന്ന് ദൈവത്തിൻ്റെ ആലയ പരിസരത്ത് വന്ന് കടന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷിച്ച് തിന്നും കുടിച്ചും ഇരിക്കുന്ന ദിവസങ്ങളാണ് ഉത്സവ ദിവസം ഇത് ദൈവർക്കും അനപൂർവമായി കൊടുത്ത എന്തിനാ കഷ്ടപ്പാടിൻ്റെയും വേർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഇടയിൽ നിന്ന് അവരതെല്ലാം മറന്ന് സന്തോഷിക്കാൻ ചില ദിവസങ്ങൾ അത് കഴിയുമ്പോൾ വീണ്ടും ഏഴ് ദിവസം കഴിയുമ്പോൾ നിർണായകമായിരിക്കുന്ന ഉത്സവ ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവർ എരിശിരേമെൻ്റെ മലയിറങ്ങി പണിസ്ഥലങ്ങളിലേക്കും മലയോരങ്ങളിലേക്കും വീണ്ടും വരികയാണ് കഠിനമായ ചൂടിൽ അത്യധ്വാനം ചെയ്ത് വീണ്ടും കിളച്ചും പണിതും ഉഴുതും അവർ സ്തോത്രം ധാന്യം വിളയിച്ചും ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്നു അതിനുശേഷം ശേഷം വീണ്ടും ഉത്സവം വരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉത്സവം വരും ഇതായിരുന്നു ഉത്സവത്തിന്റെ പുറകിലെ രഹസ്യം സ്തോത്രം ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക എന്ന് മാത്രമല്ല ഇവർക്കൊരു സന്തോഷം ഉൾസന്തോഷം കൊടുക്കുക അതാണ് പ്ലാൻ എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം ഉത്സവങ്ങളൊക്കെ എടുത്തു കളഞ്ഞു ഒറ്റ ഉത്സവം ഇല്ലാട്ടോ ഇപ്പം എന്താണ് യേശുക്രിസ്തുവിനെ കിട്ടിയവന് ഹൃദയം മാറിക്കിട്ടുക യേശുവിനെ കിട്ടിയവന്റെ ഉള്ളിലൊരു പണി നടക്കുക പഴയ ഹൃദയം എടുത്ത് കളയുക ദൈവം നിർണയിച്ചു സ്തോത്രം ആണ്ടിലേഴ് ഉത്സവമല്ല വല്ലപ്പോഴും മാത്രം എല്ലാവരെയും കൂടിക്കണ്ടൊരു സന്തോഷമല്ല വല്ലപ്പോഴും മാത്രം തിന്നും കുടിച്ചും പുത്തനുടുപ്പിട്ടും നൃത്തം ചെയ്തും നൃത്ത ചുവടുകൾ വെച്ചും കുഞ്ഞുങ്ങളെ തോളിലേറ്റിയും സന്തോഷിച്ചോട് പാട്ടും ഉല്ലാസത്തോടും കൂടി നടക്കുന്ന ആണ്ടിലേഴ് പ്രാവശ്യമല്ല എന്നും ഉത്സവം എന്നും ഉത്സവം പുതിയ നിയമത്തിൽ യേശുവിനെ കിട്ടിയവന് അതെന്ത് വേണോ യേശുവിനെ കിട്ടിയത് കൊണ്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂട്ടം മാറിയത് കൊണ്ടോ കഥയില്ല ഹൃദയം മാറണം സന്തുഷ്ടഹൃദയൻ സ്ത്രോത്ര എന്നും ഉത്സവമാണ് ഒരു വാക്യം കൂടി ഞാൻ ചേർത്ത് പറയാം കേട്ടോ അത് പറയുമ്പോൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം രണ്ട് വാക്യങ്ങളാണ് സദൃശ്യവാക്യത്തിൽ സന്തുഷ്ട ഹൃദയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എ മേഴ്സ് ഹാർട്ട് ഈസ് എ മെഡിസിൻ ഓ വാക്ക് നിങ്ങൾ ഓർത്ത് നോക്കി എക്സ്പ്ലെയിൻഡ് ബൈബിൾ എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ വാക്യങ്ങളെ വിശദീകരിക്കുന്നത് ആ ബൈബിൾ പറയുന്നത് ഹൃദയം ഒരു ഔഷധം എന്നല്ല പറയുന്നത് സന്തുഷ്ട ഹൃദയം ഔഷധം ഉൽപ്പാദിപ്പിക്കുന്നു സ്ോത്രഹലിയ അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി ഹൃദയം നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ശരീരത്തിൽ വരുന്ന സകല രോഗങ്ങൾക്കുമുള്ള മരുന്ന് വടക്കേന്ത്യയിലോ വിദേശത്തോ ഏതോ ഒരു ലാബോറട്ടറിയിലോ ഏതോ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിലല്ല വാക്സിൻ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിലെ സന്തുഷ്ടഹൃദയൻ്റെ ഹൃദയത്തിനകത്ത് മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ സ്വാത്രം പ്രയാസങ്ങൾ ബലഹീനത ഡയബറ്റിസ് ബി പി എന്ന് അനുഭവിക്കുന്ന സകല രോഗങ്ങളുടെയും മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സന്തുഷ്ട ഹൃദയത്തിൽ നിന്നാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു സന്തുഷ്ട ഹൃദയം കൂടെ ലക്ഷക്കണക്കിന് രൂപ മരുന്നിന് കൊടുത്ത് വീട്ടിൽ ഒരു അലമാരി തന്നെ മരുന്നിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നവരോട് എന്നെ കേൾക്കണം സന്തുഷ്ട ഹൃദയത്തിനകത്ത് സ്വർഗം ഒരു ലാബോറട്ടറി ഉണ്ട് നിനക്ക് രോഗം വരാം കഷ്ടം വരാം പ്രയാസം വരാം ബുദ്ധിമുട്ട് വരാം ശരീരത്തിന് ജരാനരകൾ ബാധിക്കാം ആ സമയത്ത് ഹൃദയം സന്തുഷ്ടമാണെങ്കിൽ ദ മെറി ഹാർട്ട് ആണെങ്കിൽ നിന്റെ രോഗവിവരമറിഞ്ഞ് തമ്പുരാൻ്റെ അപാര സൃഷ്ടി കണ്ടോ തലച്ചോറ് കമാൻഡ് കൊടുക്കും നേരെ കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്വോത്രം നിന്റെ ഇപ്പോഴത്തെ ബലഹീനത മാറാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണോ മെഡിസിനോ എന്ത് വേണോ അത് സന്തുഷ്ട ഹൃദയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക വിശ്വസിക്കാമോ ഹൃദയം മാറി മാറിക്കിട്ടിയാൽ മരുന്ന് മേടിക്കേണ്ടി വരികയല്ല ബൈബിളാണ് പഠിപ്പിക്കുന്നത് ഇതൊരു ജ്ഞാനിയുടെ വാക്കല്ല ഏതോ മൺമറിഞ്ഞു പോയ മഹാരഥന്റെ വാക്കല്ല എന്റെ ദൈവത്തിന്റെ തിരുവഴുത്തിന്റെ ശക്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക സന്തുഷ്ട ഹൃദയം മരുന്നുപാദിപ്പിക്കുന്നുണ്ട് അല്ലേ ലുഹ മരുന്നില്ലാത്ത ഒരു കൂട്ടം രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരാൻ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ വണ്ടി വരാൻ കാത്തു നിൽക്കുന്നത് പോലെ കേരളത്തിലേക്കും ലോകത്തിലേക്കും കയറി വരാൻ പേരില്ലാത്ത രോഗങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങളും വരാൻ വേണ്ടി വണ്ടി കാത്തു നിൽക്കുന്ന ഈ കാലത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊരു ദൂത് പറയാം ഹൃദയം മരുന്നുപാദിപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല ഹൃദയമാണെങ്കിൽ മരുന്നുപാദിപ്പിക്കും ഇന്ന് തീരുമാനിച്ചു കാശ് മുഴുവൻ വൈദ്യശാല കൊടുക്കണോ നല്ല ഹൃദയത്തോടും ആരോടും കുശുമ്പില്ലാത്ത ആരോടും അസൂയയില്ലാത്ത നിർമ്മല ഹൃദയം വഴക്കും വൈരാഗ്യവും ഒന്നുമില്ലാതെ നല്ല ഹൃദയത്തോടെ ജീവിച്ചാൽ നിന്റെ ഹൃദയം തന്നെ മെഡിസിൻ ഉൽപ്പാദിപ്പിച്ചോളൂ പോരെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അപാരമായ മനുഷ്യ സൃഷ്ടിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഹൃദയമെന്ന ഈ രഹസ്യ പേടകത്തിനായി സ്തോത്രം ഇതിനകത്ത് സംഭവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിച്ചു ദൈവമേ ഹൃദയം പോയാൽ അരിഷ്ടത വരും പിന്നെ ഒരിക്കലും സ്വസ്ഥത വരില്ല രോഗം ജരാനരകൾ ക്ഷീണം പ്രയാസം എല്ലാം കയറി വരും എന്നാൽ ഇന്ന് ദൈവം ഞങ്ങോട് പറഞ്ഞു സന്തുഷ്ട ഹൃദയനാണോ അവൻ എന്നും ഉത്സവമാണ് തീർന്നില്ല അവൻ്റെ ഹൃദയം െ അവൻ്റെ രോഗത്തിനും മരുന്ന് ഉൽപ്പാദിപ്പിച്ചോളും അതിനായി സ്ത്രോത്രം ദൈവം പ്രവർത്തിക്കും ഈ ജനത്തിന് മുഴുവൻ ഇന്നു മുതൽ മരുന്ന് ഹൃദയത്തിൽ നിന്ന് പകരാൻ ദൈവത്തിന് പ്രസാദം തോന്നണം ഒരു പുതിയ ഹൃദയം ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കൊടുത്തേക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആ